ജലവിസ്മയമായ അതിരപ്പള്ളിയുടെ നൈസർഗികതയും സൗന്ദര്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ. അതിരപ്പള്ളി പഞ്ചായത്തിലെ 8-9 വാർഡുകളിലെ ജനങ്ങളാണ് വനസംരക്ഷണ സമിതിയിലെ അംഗങ്ങൾ. അതിരപ്പള്ളിയുടെ വനാതിർത്തിയിലെത്തുമ്പോൾ തന്നെ സന്ദർശകരുടെ തിരക്ക് തുടങ്ങും. എത്ര തിരക്കിനിടയിലും സന്ദർശകർക്ക് അലവസരമില്ലാത്ത വിധം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോഴാണ് തിരക്കിനിടയിൽ കടും പച്ച നിറത്തിൽ യൂണിഫോം ഇട്ട ചിലരെ കാണുന്നത്. അന്വേഷിച്ചപ്പോൾ വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തകരാണെന്ന് മറുപടി. ടിക്കറ്റ് കൗണ്ടറിലും കവാടത്തിലും നിരത്തിലും എവിടെയും അവരുണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നപ്പോൾ കവാടത്തോട് ചേർന്ന് കൗതുകമുള്ളൊരു കാഴ്ച. സന്ദർശകരുടെ കൈവശമുള്ള പ്ലാസ്റ്റിക് കുപ്പികളിൽ സ്റ്റിക്കർ പതിച്ചു നൽകുന്നു. ഇത് ടൂറിസ്റ്റുകളിൽ നിന്ന് നമ്മൾ വാങ്ങാം, സ്റ്റിക്കർ വാങ്ങി ചുട്ടിക്കുക, കൊടുത്തു വിടാം. തിരിച്ച് ഇവര് 10 രൂപ വാങ്ങിച്ച് തിരിച്ച് ഇവർ മെയ് സ്റ്റിക്കറും കുപ്പികളും കൊണ്ടുവരുമ്പോൾ 10 രൂപ കൊടുക്കും. ഞാനിവിടെ എത്തുമ്പോൾ നമുക്കറിയാം, ഇവിടേക്ക് നമ്മൾ വഴി കാണിച്ചതും ഇവിടെ ഈ സന്ദർശകരെ നിയന്ത്രിക്കുന്നതും ഒക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. വനസംരക്ഷണ സമിതി എന്ന പേരിൽ അവർ സമിതി രൂപീകരിച്ച് ഈ കാടും അതിരപ്പള്ളി വനമേഖല മുഴുവൻ അവർ സംരക്ഷിക്കുകയാണ്. കവാടം മുതൽ വെള്ളച്ചാട്ടം വരെ വഴിനീളെ വനസംരക്ഷണ സമിതി പ്രസിഡന്റും നാട്ടുകാരനുമായ രാജപ്പൻചേട്ടൻ കൂടെ കൂടി. കാട്ടുതീ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം. കാട് സംരക്ഷിക്കലേ നമ്മുടെ പ്രവർത്തനം. അതിന് ഭാഗമായി ടൂറിസ്റ്റുകളും ഏകോപിച്ച് പോകണം. സീസൺ ഇല്ല, ശരിക്കും സീസൺ സമയമാണ് വരുന്നത്. നല്ല വെള്ളപ്പൊക്കമാണെങ്കിൽ നമ്മൾ താഴ്ച ആളുവിടില്ല, ഒരു ഭീകര അന്തരീക്ഷമാണ്. കവാടം മുതൽ വെള്ളച്ചാട്ടം വരെ ഒരിടത്തും ഒരു മാലിന്യവും അലക്ഷ്യമായി കിടക്കുന്നില്ല. പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ കാടിന്റെ സ്വാഭാവികതയെ നശിപ്പിക്കുന്നില്ല. കാട്ടുതീ തടയാനും കാടിന്റെ പച്ചപ്പ് സംരക്ഷിക്കാനും മാത്രമല്ല, സന്ദർശകരുടെ സുരക്ഷിതത്വവും വനസംരക്ഷണ സമിതിയുടെ ചുമതലയാണ്. ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കുക, അങ്ങനെ ഞങ്ങളുടെ പരിപാടി വെള്ളത്തിലിറങ്ങാതെ നോക്കാം. ഞങ്ങൾ 3-4 പേരുണ്ടല്ലോ, ഓരോ സെക്ഷനിൽ നിന്ന് നിയന്ത്രിക്കവരെ. ഈ ഭാഗത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ സന്ദർശകർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല അല്ലേ? പ്രവേശനമില്ല. കാഴ്ചക്കാരെ മാടി വിളിക്കുന്ന കാടിനും കാട്ടാറിനും കാവലായി നിൽക്കുന്ന ഈ നാട്ടുകാർ വനം വകുപ്പുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ചാലക്കുടിക്കടുത്ത് ഷോളയാർ വനത്തിന്റെ ഭാഗമായുള്ള ഈ ജലവിസ്മയം കാണാൻ വരുന്നവർ ഈ പച്ചക്കുപ്പായക്കാരെ കാണാതിരിക്കില്ല. സാധാരണ കാഴ്ച കാണാൻ പോകുമ്പോലെയല്ല കാട് കാണാൻ പോകുന്നത്. കാട് കാണാൻ പോകുമ്പോൾ കാടിനോട് ചേർന്ന് അങ്ങ് നിൽക്കണം. അതെങ്ങനെയെന്നാണ് ഈ വനസംരക്ഷണ സമിതിയുടെ രാജപഞ്ചായത്തിനും ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും ഈ കാടിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യഭംഗി പകർത്തിയ ബിനേഷ് ബാബുരാജിനൊപ്പം VS രഞ്ജിത്, 24, തൃശ്ശൂർ.